പുതുപ്പള്ളിയിൽ ചാണ്ടിയുമൻ ജയിക്കുമോ ജയിക്ക് ജയിക്കുമോ എന്ന തർക്കമായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് വരെ. എന്നാൽ തർക്കത്തിന് വിരാമം ഇട്ടുകൊണ്ട് ചാണ്ടിയുമൻ തന്നെ പുതുപ്പള്ളി അങ്ങെടുത്തു. പക്ഷെ തർക്കം തീർന്നില്ല. എന്നാൽ തർക്കത്തിന്റെ വിഷയം മാറിയിട്ടുണ്ട് കേട്ടോ. മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് പണിമുടക്കിയതിന് മൈക്കിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇടതുപക്ഷത്തെ കളിയാക്കിയ ചിലർ മൈക്കിന് വേണ്ടി തർക്കിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന രണ്ട് മുതിർന്ന ആളുകളെ സ്കൂളിലെ കൊച്ചുപിള്ളേരുടെ തർക്കത്തോട് ഉപമിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ട്രോളുകൾ. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും പത്രസമ്മേളനത്തിന്റെ തുടക്കത്തിൽ മൈക്കിന് വേണ്ടി തർക്കിക്കുന്നതും ആരാദ്യം തുടങ്ങുമെന്ന് പറയുന്നതുമായ വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിന്റെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിലായിരുന്നു ഈ മൈക്ക് തർക്കം. ആദ്യം പ്രതിപക്ഷ നേതാവും പിന്നീട് KPCC പ്രസിഡന്റും എത്തുന്നു. വി ഡി സതീഷിനെ എഴുന്നേൽപ്പിച്ചതിനു ശേഷം സുധാകരൻ ഇരിക്കുന്നു. എഴുന്നേറ്റ് മാറുന്നതിനൊപ്പം തന്നെ സതീശൻ മൈക്കുകളും കൂടെ നീക്കിക്കൊണ്ടുപോകുന്നു. അത് കണ്ടപാടെ പ്രസിഡന്റ് പറയുന്നത് ഞാൻ തുടങ്ങുമെന്നാണ്. അവിടെ മുതലാണ് ട്രോളുകൾക്ക് ആശയമായ സംഭവം തുടങ്ങുന്നത്. അല്ല, ഞാൻ തുടങ്ങുമെന്ന് സതീശനും പറഞ്ഞു. അവസാനം പിണങ്ങിയ ഭാവത്തിൽ സതീശൻ സുധാകരന്റെ മുന്നിലേക്ക് മൈക്ക് നീക്കിവെക്കുകയും ചെയ്തു. അങ്ങനെ സുധാകരൻ സംസാരിക്കുന്നു. അവസാനം വി ഡി സതീശനോട് സംസാരിക്കാൻ പറയുമ്പോൾ എല്ലാം പ്രസിഡന്റ് പറഞ്ഞല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രസിഡന്റ് ആദ്യം സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് പിണങ്ങിയതാണോ എന്നറിയില്ല. ഷാൾ അണിയിക്കാൻ വന്ന പ്രവർത്തകനെ സതീശൻ തടയുകയും ചെയ്തു. സ്കൂളിൽ പിള്ളേർ ചെറിയ കാര്യങ്ങൾക്ക് തമ്മിൽ അടിയുണ്ടാക്കി പിണങ്ങുന്നതിനോടാണ് സോഷ്യൽ മീഡിയ ഇതിനെ ഉപമിച്ചത്. ഈ വീഡിയോ വൈറലായതോടെ ട്രോളുകളുടെ പെരുമഴ ആയിരുന്നു. പത്രസമ്മേളനത്തിൽ ഇങ്ങനെയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ എങ്ങനെയായിരിക്കുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന പേരും ഈ തർക്കത്തിന്റെ ദൃശ്യങ്ങളുമെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ട്രോളുകളും പ്രതികരണങ്ങളുമാണ് പിന്നീട് തുരുതുരാ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ മൈക്കിന് വേണ്ടിയാണ് പിടിവലി. ഇനി എന്തിനെല്ലാം വേണ്ടി അടികൂടുമെന്ന് ആർക്കറിയാമെന്നാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പരിഹാസരൂപേണ ചോദിച്ചത്. പാർട്ടിക്കുള്ളിൽ തമ്മിലടിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇടതുപക്ഷ സൈബറിടങ്ങൾ മെനഞ്ഞുണ്ടാക്കിയതാണ് ഈ വീഡിയോ എന്നാണ് ചില പാർട്ടി അനുഭാവികൾ പറയുന്നത്. എന്നാൽ അവരെ വെള്ളം കുടിപ്പിക്കുന്ന മറുപടിയാണ് ഈ വിഷയത്തിൽ VD സതീശൻ മാധ്യമങ്ങൾക്ക് നൽകിയത്. പുതുപ്പള്ളിയിലെ വിഷയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ VD സതീശനാണെന്ന് താൻ പറയുമെന്ന് പ്രസിഡന്റ് വാശി പിടിച്ചിരുന്നു എന്നാണ് സതീശൻ പറഞ്ഞത്. എന്നാൽ അത് UDF ടീമിന്റെ മൊത്തമുള്ള ക്രെഡിറ്റ് ആണെന്ന് പറയണമെന്ന് താൻ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാത്തത് കൊണ്ടാണ് താൻ മൈക്ക് നീക്കിവെച്ച് ആദ്യം പറയുമെന്ന് തർക്കിച്ചതെന്ന് VD സതീശൻ വിശദീകരണം നൽകി. എന്നാൽ അത് UDF ടീമിന്റെ മൊത്തമുള്ള ക്രെഡിറ്റ് ആണെന്ന് പറയണമെന്ന് താൻ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാത്തത് കൊണ്ടാണ് താൻ മൈക്ക് നീക്കിവെച്ച് ആദ്യം പറയുമെന്ന് തർക്കിച്ചതെന്ന് VD സതീശൻ വിശദീകരണം നൽകി. ആദ്യത്തെ വീഡിയോയെക്കാളും ട്രോളുകൾ പിന്നീട് സതീശന്റെ ഈ മറുപടിക്കും കിട്ടിത്തുടങ്ങി. ശബ്ദം ശരിയല്ലാത്തത് കൊണ്ടാണ് പിന്നീട് താൻ സംസാരിക്കാത്തതെന്ന് സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യം താൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ശബ്ദത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പലരുടെയും ചോദ്യം. എന്തായാലും പുതുപ്പള്ളിയിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. KPCC പ്രസിഡന്റിന്റെ പ്രതികരണം ഇനി എങ്ങനെയാവുമെന്ന് കണ്ടറിയാനാണ് പാർട്ടിയും അണികളും കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.